ഹായ് ഓൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യു പി എസ് അല്ലെങ്കിൽ അൺഇൻ്ററപ്റ്റബിൾ പവർ സപ്ലൈസ് അപ്പോൾ അതിൻ്റെ പേരിൽ പറയുന്ന പോലെ തന്നെ അൺഇൻ്ററപ്റ്റബിൾ ആയിരിക്കും ഇതിൻ്റെ പവർ സപ്ലൈസ് നമ്മളൊരു ക്രിട്ടിക്കൽ ലോഡ്സിൽ അതായത് യൂസർ മെയിൻലി ഫോർ ക്രിട്ടിക്കൽ ലോഡ്സ് അതായത് ക്രിട്ടിക്കൽ ലോഡ്സിൽ എന്തൊക്കെയാണ് വരുന്നത് നമ്മളെ കമ്പ്യൂട്ടേഴ്സ് അതുപോലെ ഹോസ്പിറ്റൽ നമ്മളെ ഹോസ്പിറ്റൽസിലെ ഓപ്പറേഷൻ തിയേറ്റേഴ്സൊക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെയാണ് ക്രിട്ടിക്കൽ ലോഡ്സ് അപ്പോൾ ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമ്മളെ വെന്റിലേറ്റേഴ്സ് വെന്റിലേറ്റേഴ്സിനൊക്കെ പവർ സപ്ലൈ ഫെയിലർ വന്ന് എന്ത് പറ്റും അത് മനുഷ്യൻ്റെ ഡെത്തിന് വരെ കാരണമാവും അങ്ങനെ ഒരു കാരണവശാലും പവർ ഫെയിലാവാത്ത സിറ്റുവേഷൻസ് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ യു പി എസ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ യു പി എസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു റൊട്ടേറ്റിംഗ് ടൈപ്പ് ആൻഡ് സ്റ്റാറ്റിക് ടൈപ്പ് ഈ റൊട്ടേറ്റിംഗ് ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഒരു റൊട്ടേറ്റിംഗ് ടൈപ്സ് പൊതുവേ ഇല്ല എന്നാൽ പോലും നമ്മളൊരു ക്ലാസിഫിക്കേഷനിൽ റൊട്ടേറ്റിംഗ് ടൈപ്പും സ്റ്റാറ്റിക് ടൈപ്പും ആണ് അപ്പോൾ സ്റ്റാറ്റിക് മീൻസ് ഓക്കെ സ്റ്റേഷനറി ആയിരിക്കും അപ്പോൾ സ്റ്റാറ്റിക് യു പി എസ് ഈസ് എഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ഓൺലൈൻ യു പി എസ് ആൻഡ് ഓഫ്ലൈൻ യു പി എസ് ഓൺലൈൻ മീൻസ് നോ ബ്രേക്ക് അതുപോലെ ഓഫ്ലൈൻ മീൻസ് ഷോർട്ട് ബ്രേക്ക് അതായത് ഓൺലൈനും ഓഫ്ലൈനും പറഞ്ഞാൽ നോ ബ്രേക്ക് മീൻസ് നമ്മുടെ സപ്ലൈ ഫുൾ ടൈം സപ്ലൈ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും ഷോർട്ട് ബ്രേക്ക് മീൻസ് നമ്മൾ പവർ സപ്ലൈ നമ്മുടെ മെയിൻ സപ്ലൈ ഫെയിലായാൽ ഒരു 4 to 5 millisecond ഗ്യാപ്പ് കഴിഞ്ഞിട്ട് മാത്രമേ യു പി എസ് എന്നുള്ള സപ്ലൈ വരൂ അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം പവർ റീറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ അതാണ് ഷോർട്ട് ബ്രേക്ക് യു പി എസ് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ റൊട്ടേറ്റിംഗ് ടൈപ്പ് യു പി എസ് അപ്പോൾ റൊട്ടേറ്റിംഗ് ടൈപ്പ് യു പി എസ് നോക്കാം ഇതാണ് നമ്മുടെ 3-phase സപ്ലൈ അതായത് 3-phase സപ്ലൈ ഉണ്ട് ഇപ്പോൾ 3-phase സപ്ലൈ എന്നാൽ ഒരു റെക്ടിഫയർ ഉപയോഗിച്ചിട്ട് റെക്ടിഫയർ എന്താ ചെയ്യുന്നത് ഈ 3-phase എ സിനെ ഡി സി ആക്കി മാറ്റും അപ്പോൾ എ സിനെ ഡി സി ആക്കുന്നതാണ് റെക്ടിഫയേഴ്സ് എന്നിട്ട് ആ ഡി സി ആയി കഴിഞ്ഞാൽ ഡി സി വോൾട്ടേജാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള എ സിനെ ഡി സി ആക്കി ആ ഡി സി എന്ത് ചെയ്യും ഡി സി വോൾട്ടേജിൽ നിന്ന് ഒരു ബാറ്ററി ബാങ്ക് സ്റ്റോർ ചെയ്യും അതായത് ആ ഡി സിയിൽ നിന്ന് ഒരു ബാറ്ററി സ്റ്റോർ ചെയ്യും എനർജി സ്റ്റോർ ചെയ്യും അത് കൂടാണ്ട് ആ ഡി സി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു ഡി സി മോട്ടർ റൊട്ടേറ്റ് ചെയ്യും അതായത് എ സി വോൾട്ടേജിനെ റെക്ടിഫയർ ഉപയോഗിച്ച് ഡി സി ആക്കി ആ ഡി സി ഉപയോഗിച്ചിട്ട് ഒരു ഡി സി മോട്ടർ റൺ ചെയ്യും അറ്റ് എ ടൈം ആ ഡി സി എന്ത് ചെയ്യും ഒരു ബാറ്ററി ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും അത് രണ്ടും അറ്റ് എ ടൈം ഹാപ്പി അപ്പോൾ ഈ ഡി സി മോട്ടറിൽ എന്തുണ്ട് നമ്മൾ ഡി സി സപ്ലൈ കൊടുക്കുമ്പോൾ ഡി സി മോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ആ ഡി സി മോട്ടർ ഈസ് കണക്റ്റഡ് ടു അൺ ആൾട്ടർനേറ്റർ ആൾട്ടർനേറ്റർ എന്താണ് ആൾട്ടർനേറ്റർ മീൻസ് ഇറ്റ്സ് ആൻ എ സി ജനറേറ്റർ ഒരു എ സി ജനറേറ്ററിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഡി സി മോട്ടർ ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലൈ വീൽ ഉണ്ട് അപ്പോൾ ഫ്ലൈ വീല് വെച്ചിട്ട് ഫ്ലൈ വീൽ എന്തിനാണ് ഇപ്പോൾ നമ്മൾ ഒരു ഡീസൽ എഞ്ചിനിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ വലിയൊരു കറങ്ങുന്നൊരു പോർഷൻസ് അതിനാണ് ഫ്ലൈ വീൽ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഇനേഷ്യ കാരണം വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് ആ ഇനേഷ്യൽ ഫോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലൈ വീൽസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഡി സി മോട്ടർ ഉപയോഗിച്ചിട്ട് ആൾട്ടർനേറ്റർ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി 3-phase പവർ കിട്ടി അപ്പോൾ ഈ 3-phase പവറായിരിക്കും നമ്മൾ നമ്മുടെ മെയിനായിട്ടുള്ള ലോഡിലേക്ക് കണക്ട് ചെയ്യുക അതായത് നമ്മുടെ മെയിൻ സപ്ലൈ ഇവിടെയുണ്ട് ആ മെയിൻ സപ്ലൈ കണക്ട് ചെയ്യുന്നതിന് പകരം അതിനെ ഒരു റെക്ടിഫയർ ഉപയോഗിച്ച് ഡി സി ആക്കി ഡി സി ബാറ്ററി ബാങ്കിൽ സ്റ്റോർ ചെയ്ത് ആ ഡി സി മോട്ടർ ഉപയോഗിച്ചിട്ട് ഒരു ആൾട്ടർനേറ്റർ റൊട്ടേറ്റ് ചെയ്തിട്ടുള്ള പവറായിരിക്കും ഓക്കെ അറ്റ് എ ടൈം ഇവിടെ എന്തുണ്ട് ഇതിൻ്റെ ഷാഫ്റ്റ് ഒരു ഡീസൽ എഞ്ചിനിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നോക്കുക വെൻ അവർ മെയിൻ സപ്ലൈ ഫെയിൽസ് നമ്മൾ ഈ മെയിൻ സപ്ലൈ ഫെയിൽ അതായത് മെയിൻ സപ്ലൈ ഓഫായി മെയിൻ സപ്ലൈ ഓഫായി കഴിഞ്ഞാൽ എന്ത് പറ്റും ഇവിടെ നിന്ന് ഇങ്ങോട്ട് പവർ വരുന്നില്ല അപ്പോൾ ആ ടൈമിൽ എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ ഈ ബാറ്ററിയിൽ ഓൾറെഡി കുറേ പവർ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ എനർജി സ്റ്റോർ ബാറ്ററിയിൽ നിന്നുള്ള എനർജി ഉപയോഗിച്ചിട്ട് ഡി സി മോട്ടർ വർക്ക് ചെയ്യും ആൾട്ടർനേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മളെ 3-phase പവർ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഇനി നമ്മളെ ബ്രേക്ക് അതായത് മെയിൻ സപ്ലൈ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 1 hour ബ്രേക്ക് ആയി കഴിഞ്ഞാൽ 1 hour ചിലപ്പോൾ നമ്മുടെ ബാറ്ററി വിത്ത്സ്റ്റാൻഡ് ചെയ്യും ഇനി അതിലും കൂടുതൽ സമയം മെയിൻ പവർ സപ്ലൈ ബ്രേക്ക് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും
നമ്മുടെ ഒരു ഡീസൽ എൻജിൻ ആൾട്ടർനേറ്ററായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡീസൽ എൻജിൻ മാനുവലായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഡീസൽ എൻജിൻ ആൾട്ടർനേറ്റർ റൊട്ടേറ്റ് ചെയ്തിട്ട് ത്രീ ഫേസ് പവർ ഉണ്ടാക്കും. അതായത് നമുക്ക് വേണമെങ്കിൽ നേരിട്ട് ഈ ത്രീ ഫേസ് സപ്ലൈ എടുക്കാം, അതിന് പകരം നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് സെഷൻ്റെ പേരാണ് യു പി എസ്. ഇപ്പോൾ ഒരു യു പി എസ് ഉപയോഗിച്ചിട്ട് ത്രീ ഫേസ് സപ്ലൈ എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്നതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്താണ്? ആ, നമ്മളെ മെയിൻ സപ്ലൈ ഫെയിലിയർ ആയാലും നമുക്ക് നമ്മളെ ത്രീ ഫേസ് സപ്ലൈ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി ബാറ്ററി ഫെയിലിയർ ആകുന്ന സമയത്ത് നമ്മൾ ഡീസൽ എൻജിൻ ഉപയോഗിച്ചിട്ടും റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് റൊട്ടേറ്റിംഗ് ടൈപ്പ് യു പി എസ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് ഓഫ് ഡീസൽ എൻജിൻ ടേക്ക് 5 to 15 seconds. അപ്പോൾ ഒരു 5 to 15 seconds ഡീസൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്ര പോലെ സമയം മാത്രം നമ്മൾ ബാറ്ററി ഡി സി മോട്ടറിന് പവർ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? നോ ബ്രേക്ക് പവർ സപ്ലൈ. ഇപ്പോൾ ഇതിൽ പവർ സപ്ലൈ ബ്രേക്ക് ആകില്ല ഒരു കാരണവശാലും. ഓക്കെ, നേരെ മറിച്ച് ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ നമ്മൾ ഇവിടുന്ന് നേരിട്ട് ത്രീ ഫേസ് പവർ ഉപയോഗിച്ചിട്ട് ലോഡിലേക്ക് കൊടുക്കുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താ പ്രശ്നം? ത്രീ ഫേസ് പവർ സപ്ലൈ ബ്രേക്ക് ആയാൽ ഒരു പെർട്ടിക്കുലർ ടൈം ഗ്യാപ്പിന് ശേഷം മാത്രമേ നമുക്ക് ഈ ബാറ്ററിയിൽ നിന്നുള്ള ഇൻവെർട്ടർ വെച്ചിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അടുത്തത് പറയുമ്പോൾ ഇതാണ് റൊട്ടേറ്റിംഗ് ടൈപ്പ് യു പി എസ്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് വായിച്ച് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഓഫ് ലൈൻ അല്ലെങ്കിൽ ഷോർട്ട് ബ്രേക്ക് യു പി എസ്. അപ്പോൾ ഇതിലുള്ള കണക്ഷൻ നോക്കുക. ഇതാണ് ക്രിട്ടിക്കൽ ലോഡ്, ഇതാണ് മെയിൻ സപ്ലൈ. അപ്പോൾ ഈ മെയിൻ സപ്ലൈ എന്ത് ചെയ്തു? ഡയറക്റ്റ് ഒരു സ്റ്റാറ്റിക് ട്രാൻസ്ഫർ സ്വിച്ച്, അതായത് ഒരു സ്വിച്ച്, ഓക്കെ, എ സീനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ച്, നമ്മൾ തൈറിസ്റ്ററൊക്കെ പഠിച്ചല്ലേ. അപ്പോൾ ഒരു സ്വിച്ച് വഴി ക്രിട്ടിക്കൽ ലോഡിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ നോർമലി, അതായത് നോർമൽ കണ്ടീഷൻസിൽ ഡയറക്റ്റ് നമ്മുടെ മെയിൻ സപ്ലൈ ആണ് ക്രിട്ടിക്കൽ ലോഡിനെ പവർ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ മെയിൻ സപ്ലൈയിൽ നിന്ന് തന്നെ റെക്ടിഫയർ ഉപയോഗിച്ച് എ സീനെ ഡി സി ആക്കി ആ ഡി സി ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ബാറ്ററിയിൽ നിന്ന് അറ്റ് എ ടൈം ബാറ്ററി സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ റെക്ടിഫയറിൽ നിന്ന് ഒരു ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് അല്ലേ, ഇൻവെർട്ടർ എന്താണ്? ഇൻവെർട്ടർ ഡി സീനെ എ സി ആക്കാൻ വേണ്ടിയിട്ടും റെക്ടിഫയർ എ സീനെ ഡി സി ആക്കാൻ വേണ്ടിയിട്ടും. അപ്പം ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഈ ബാറ്ററികളുള്ള അല്ലെങ്കിൽ ഈ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിനെ എ സി ആക്കി എ സീനെ ഫിൽറ്റർ ചെയ്ത്, ഇപ്പോൾ എ സീനെ ഫിൽറ്റർ ചെയ്യുന്ന വെച്ചാൽ നമ്മളെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഔട്ട്പുട്ടിൽ എന്താ കിട്ടേണ്ടത്? പ്യുവർ സൈൻ വേവ് കിട്ടണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? ക്രിട്ടിക്കൽ ലോഡിലേക്ക് കണക്ട് ചെയ്തു. ബട്ട് ഇതിൽ വ്യത്യാസം എന്ന് പറയുന്നത്, നോർമലി നമ്മൾ ഈ ഡയറക്റ്റ് മെയിൻ സപ്ലൈ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ മെയിൻ സപ്ലൈ എപ്പോഴാണോ ഫെയിലർ വരുന്നത്, എപ്പോഴാണോ മെയിൻ സപ്ലൈ ഫെയിലാവുന്നത്, ആ ടൈമിൽ എന്ത് ചെയ്യും? ആ ടൈമിൽ നമ്മുടെ ബാറ്ററിയിൽ നിന്ന് എനർജി ഇൻവെർട്ടർ വഴി സ്റ്റോർ ചെയ്തെടുക്കും. അപ്പോൾ ഈ മെയിൻ സപ്ലൈ ഫെയിലായിട്ട് ഈ ബാറ്ററി ഇൻവെർട്ടർ വഴി പവർ കിട്ടാൻ ഈ സ്റ്റാറ്റിക് സ്വിച്ച് ഓൺ ചെയ്യണ്ടേ. അപ്പോൾ ഇതിലെന്തുണ്ട്? ഒരു 4 to 5 millisecondsഗ്യാപ്പ് വരും. അതായത് മെയിൻ സപ്ലൈ ഫെയിലറായിട്ട് നമ്മൾ ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് പവർ എത്താൻ വേണ്ടിയിട്ട് ഒരു 4 to 5 millisecondsബ്രേക്ക് വരും. അതാണ് ഷോർട്ട് ബ്രേക്ക് യു പി എസ്. ഓക്കെ ഓക്കെ, അതാണ് ഷോർട്ട് ബ്രേക്ക് യു പി എസ്. അതായത് നോർമലി എ സി മെയിനിൽ നിന്ന് സപ്ലൈ ഫെയിലർ ആകുമ്പോൾ നമ്മൾ ഈ ബാറ്ററിയിൽ നിന്ന് ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് സപ്ലൈ കൊടുക്കും. അപ്പം ഓൺ ആകുമ്പോൾ ഉള്ളൊരു ഗ്യാപ്പ് 3 to 4 millisecondsൻ്റെ ഗ്യാപ്പ് വരും. അതാണ് ഓഫ് ലൈൻ യു പി എസ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കുക. ഇനി ഓൺലൈൻ യു പി എസ്. ഓൺലൈൻ യു പി എസ്സിൽ നോക്കുക, ഇവിടെ എഴുതിയിരിക്കുന്നത് ക്ലിയർ അല്ലെങ്കിൽ നോക്കുക. നോർമലി ഓഫ് ആണിത്. ഇതാണ് നോർമലി ഓൺ. അതായത് നമ്മൾ പറഞ്ഞ തന്നെ മെയിൻ സപ്ലൈന റെക്ടിഫൈ ചെയ്തു, ഡി സി ആക്കി, ഡി സീനെ ബാറ്ററി സ്റ്റോർ ചെയ്തു, അറ്റ് എ ടൈം ആ ഡി സീനെ ഇൻവെർട്ടർ എ സി ആക്കി, ആ ഡി സീനെ എ സി ആക്കും, ഇൻവെർട്ടർ ഫിൽറ്റർ ചെയ്യും. എന്നിട്ട് നോർമലി ഈ ഒരു ഇൻവെർട്ടറുള്ള സപ്ലൈ ആണ് നമ്മളെ ലോഡിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഫുൾ ടൈം നമ്മുടെ റെക്ടിഫയർ ഇൻവെർട്ടർ ഇങ്ങനെ വെച്ചിട്ടാണ് ലോഡിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് മെയിൻ സപ്ലൈ ഫെയിലറായി എന്ത് പറ്റും? മെയിൻ സപ്ലൈ ഫെയിലറായി കഴിഞ്ഞാൽ
നമ്മളെന്ത് ചെയ്യും, ഈ ബാറ്ററിയിൽ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് നമ്മൾ ഈ റക്റ്റിഫയറിലെ ഡി സി ഇൻവേർട്ടറായിട്ട് എടുത്തിട്ട് എ സി ആക്കുന്നതിൻ്റെ അറ്റ് എ ടൈം തന്നെ ബാറ്ററിയിലും സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടിലേക്കും ഫ്ലോ ചെയ്യുന്നുണ്ട് റക്റ്റിഫയറിലുള്ള ഔട്ട്പുട്ട്. അപ്പം മെയിൻ സപ്ലൈ ഫെയിലർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ റക്റ്റിഫയറിലെ ഔട്ട്പുട്ട് ഉണ്ടാവില്ല, കാരണം ഇൻപുട്ട് ഇല്ലല്ലോ. അപ്പം ബാറ്ററിയിലുള്ള സപ്ലൈ ഉപയോഗിച്ചിട്ട് ഇൻവെർട്ടർ എന്ത് ചെയ്യും, ബാറ്ററിയിലെ ഡി സിനെ എ സി ആക്കി ഫിൽട്ടർ ചെയ്ത് നമ്മുടെ ക്രിട്ടിക്കൽ ലോഡിന് കൊടുക്കും. അപ്പോൾ ഈ ഒരു എക്സ്ട്രാ ഈ ഒരു അറേഞ്ച്മെൻറ്റ് എന്തിനാണ്? അപ്പോൾ പവർ സപ്ലൈ ബ്രേക്ക് ആയാലും, അതായത് സപ്ലൈ ഫെയിലർ ആയാലും, എപ്പോഴും നമ്മളെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ ക്രിട്ടിക്കൽ ലോഡിന് സപ്ലൈ കിട്ടിക്കൊണ്ടേയിരിക്കും. അതായത് നോ ബ്രേക്ക് ഇൻ ദി സപ്ലൈ. അപ്പോൾ ഈ എക്സ്ട്രാ ഈ ഒരു നോർമലി ഓഫ് ആയിട്ടുള്ള ഈ ഡയറക്റ്റ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഇനി ഇൻ കേസ് എന്തെങ്കിലും നമ്മൾ റക്റ്റിഫയറിനോ ഇൻവെർട്ടറിനോ എന്തെങ്കിലും പ്രോബ്ലംസ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സപ്ലൈ ഇതുവഴി സ്റ്റാറ്റിക് സ്വിച്ച് വഴി ഡയറക്റ്റ് കൊടുത്തിട്ട് ഈ ഇവിടെയുള്ള റക്റ്റിഫയറോ ഇൻവെർട്ടറോ അല്ല അവിടെയുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ശരിയാക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഓൺലൈൻ യു പി എസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഓഫ്ലൈൻ യു പി എസ്. ഓക്കെ, വ്യത്യാസമൊന്നുമില്ല. ഇത് ഫുൾ ടൈം ഈ ഒരു സർക്യൂട്ടിലാണ് ക്രിട്ടിക്കൽ ലോഡിന് കിട്ടുന്നത്. ഓഫ്ലൈനിലാണെങ്കിൽ ഇവിടെ വഴിയാണ് നോർമലി കിട്ടുന്നത്. സപ്ലൈ ഫെയിലർ വരുമ്പോൾ മാത്രം നമ്മൾ ബാറ്ററി റക്റ്റിഫയർ ഇൻവെർട്ടറിനുള്ള കണക്ഷനിൽ സപ്ലൈ എടുക്കും. ഓക്കെ, ഇതും ഞാൻ സെയിം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻസിൻ്റെ മാർക്കിനനുസരിച്ചിട്ട് ഇതെന്ത് ചെയ്യുക, എൻലാർജ് ചെയ്ത് എഴുതുക. കാരണം മെയിൻ കമ്പോണൻസ് ഓഫ് യു പി എസ്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ഓഫ്ലൈൻ എന്ന് എഴുതുക, അതുപോലെ യു പി എസിൻ്റെ കമ്പോണൻസ്. റക്റ്റിഫയർ എന്താണ് റക്റ്റിഫയർ, അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് എ സി ടു ഡി സി ആണ്. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് റക്റ്റിഫയേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. അത് ബ്രിഡ്ജ് റക്റ്റിഫയറിൻ്റെ ഒരു ഫിഗർ വരക്കുക. എന്നിട്ട് അത് ഇപ്പോൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റൻ ഒക്കെ ആണെങ്കിൽ ബ്രിഡ്ജ് റക്റ്റിഫയർ വരക്കുക, അതിനെ എന്ത് ചെയ്യുക, അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അതുപോലെ ബാറ്ററി, ബാറ്ററീസ് മെയിൻലി യൂസേഴ്സ് ഏത് ബാറ്ററിയാണ്, കൺവെൻഷണൽ ലെഡ് ആസിഡ് ബാറ്ററീസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ബാറ്ററിയുടെ ഫിഗർ വരക്കുക. അപ്പം ബാറ്ററീനെ കുറിച്ചിട്ട് എൻലാർജ് ചെയ്ത് എഴുതുക. അതുപോലെ ഇൻവെർട്ടർ, ഇൻവെർട്ടർ എന്താണ്, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഇൻവെർട്ടേഴ്സ് നിങ്ങൾ പഠിച്ചു. അതിൽ ഹാഫ് വേവോ സിംഗിൾ ഫേസ് ഏതെങ്കിലും ഒരു ഇൻവെർട്ടർ അല്ലേ, ഹാഫ് ബ്രിഡ്ജോ ഫുൾ ബ്രിഡ്ജോ ഏതെങ്കിലും ഒരു ഇൻവെർട്ടറിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ ആണ്. ഫിൽറ്റേഴ്സ്, ഫിൽറ്റേഴ്സ് നിങ്ങൾ, ഫിൽറ്റേഴ്സ് എന്താണ്, ആ ഡിഫറെൻ്റ് ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് എന്തിനാ, നമ്മുടെ ഔട്ട്പുട്ടിലുണ്ടാകുന്ന ഇൻവെർട്ടർ ഔട്ട്പുട്ടിനെ പ്യുവർ എ സി ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് അതിനെ ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ട് എഴുതുക. അപ്പോൾ ഇൻവെർട്ടേഴ്സിൻ്റെ ഒരു ഇൻപുട്ട് വരക്കുക, ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ സ്റ്റാറ്റിക് ട്രാൻസ്ഫർ സ്വിച്ച്, അത് പവർ സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റിക് ട്രാൻസ്ഫർ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യു പി എസിൽ വരുന്നത്. അപ്പോൾ ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻസ് യു ക്യാൻ റൈറ്റ്. ഓക്കെ, ഇപ്പം ജസ്റ്റ് എക്സ്പ്ലെയിൻ ദ ഓഫ് വർക്കിംഗ് ഓഫ് ഓഫ്ലൈൻ യു പി എസ് എന്ന് മാത്രം ചോദിച്ചാൽ എന്ത് എഴുതിയാൽ മതി, ഇത് എഴുതിയാൽ മതി. ഈ ഒരു ഫിഗർ വരച്ച് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് 5 മാർക്കിനാണെങ്കിൽ അതിന് കണക്കായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ യു പി എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടറി എഴുതരുത്, ഈ ഓൺലൈൻ ഓഫ്ലൈൻ യു പി എസിൻ്റെ ഇതിൽ ഏതെങ്കിലും ഒരു ഫിഗർ വരച്ചിട്ട് എഴുതുക. എന്നിട്ട് ഓൺലൈൻ യു പി എസിൽ ഇങ്ങനെയാണ്, ഓഫ്ലൈൻ യു പി എസിൽ ഈ രീതിയിലാണ് കണക്ഷൻ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അല്ലാതെ ഈ യു പി എസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ റോട്ടറി യു പി എസ് വരക്കണം എന്നില്ല. ഇതിനേക്കാൾ എളുപ്പം ഇത് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് യു പി എസിൻ്റെ കേസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.